ഇന്ത്യ പഴയ ഇന്ത്യയല്ല. മോദി ഭരിക്കുന്ന ഇന്ത്യയെ ശത്രുരാജ്യങ്ങൾ ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ ഒട്ടും വൈകാതെ വിവരമറിയുമെന്ന് അമേരിക്കയുടെ രഹസ്യ അന്വേഷണ വിഭാഗം. ഇതിന് തക്കതായ കാരണവും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലുള്ള ഇന്ത്യൻ സൈന്യം എല്ലാം കൊണ്ടും സജ്ജമാണ്. അതിനാൽ തന്നെ പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന ഏതൊരു പ്രകോപനത്തിനെതിരെയും ഇന്ത്യൻ സൈന്യം അതിവേഗം തന്നെ പ്രതികരിച്ചേക്കുമെന്നാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി വ്യക്തമാക്കുന്നത്. ഓഫീസ് ഓഫ് നാഷണൽ ഇന്റലിജൻസ് പുറത്തിറക്കിയ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണികളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറവാണെങ്കിലും രണ്ട് കൂട്ടരും ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നുമുണ്ട്. ഇന്ത്യാവിരുദ്ധ നിലപാടുള്ള തീവ്രവാദ ശക്തികളെ പിന്തുണയ്ക്കുന്ന നിലപാട് വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ തുടർന്നു പോവുകയാണ്. അതിനാൽ തന്നെ പാകിസ്ഥാന്റെ ഇത്തരം നിലപാടുകൾ ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കുന്നതിന് കാരണമാകും. പാകിസ്ഥാൻ എല്ലാ കാലത്തും ഇന്ത്യ വിരുദ്ധ തീവ്രവാദ ശക്തികളെ പിന്തുണയ്ക്കുകയാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു പ്രകോപനത്തെയും സൈനിക ശക്തി ഉപയോഗിച്ച് പ്രതികരിക്കാൻ മുൻകാലങ്ങളെ അപേക്ഷിച്ച് സാധ്യത ഏറെയാണ്. കാശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങളും ഇരുകൂട്ടരും തമ്മിലുള്ള സംഘർഷ സാധ്യത ഉയർത്തുന്നതാണ്. അതേപോലെ അതിർത്തി തർക്കമുള്ള മേഖലകളിൽ ഇന്ത്യയും ചൈനയും വലിയ തോതിലുള്ള സൈനിക വിന്യാസമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സായുധ സേനകളുടെ ഏറ്റുമുട്ടലുണ്ടാകാനുള്ള സാധ്യത ഇവിടെ വളരെ ഏറെയാണ്. ഇതും രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള പ്രശ്നം അമേരിക്കയ്ക്കും നേരിട്ടുള്ള ഭീഷണിയായി മാറിയേക്കാം. ഇതിൽ അമേരിക്കയുടെ ഇടപെടലിന്റെ ആവശ്യകതയും ഏറുന്നുണ്ട്. 2020 ലഡാക്കിലുണ്ടായ പ്രശ്നം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയായിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയായിരുന്നു ഇത്. നിയന്ത്രണ രേഖയിലുണ്ടാകുന്ന ഏതൊരു ചെറിയ പ്രശ്നവും ഗുരുതരമായി മാറിയേക്കാമെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് സ്വന്തം രാജ്യത്തു നിന്ന് പോലും തിരിച്ചടി കിട്ടുകയാണ്. മതിയാക്കിക്കോളാനും രാജ്യം സേവിച്ചത് നിർത്തിക്കോളാനും പറഞ്ഞ് രാജിവെച്ച് പുറത്തു പോകാനാണ് പാക് ജനത ആവശ്യപ്പെടുന്നത്. അതിനായി അവർ 24 മണിക്കൂർ നൽകുകയും ചെയ്യുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് പാകിസ്ഥാനിൽ കൂറ്റൻ റാലിയാണ് ഇവർ സംഘടിപ്പിച്ചത്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ 10,000-ഓളമാണ് പങ്കെടുത്തത്. കൊടുകാര്യസ്ഥതയും സാമ്പത്തിക തിരിമറികളും ആരോപിച്ചാണ് പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടിറങ്ങിയത്. ഇമ്രാൻ രാജിവെക്കുകയോ വിശ്വാസ വോട്ടെടുപ്പ് നേരിടുകയോ ചെയ്യണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. രാജിവെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇമ്രാൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ബെനസീർ ഭുട്ടോയുടെ മകനായ ബിലാവൽ ഭുട്ടോ റാലി അഭിസംബോധനം ചെയ്ത് ആവശ്യപ്പെട്ടു. വിലക്കയറ്റം രൂക്ഷമാണെന്നും ഇമ്രാന് ജനപിന്തുണ നഷ്ടപ്പെട്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സൈനിക പിന്തുണയോടെയാണ് ഇമ്രാൻ ഭരണം നിലനിർത്തുന്നതെന്നും ആരോപണമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.